ഹായ്, ഞാൻ നാജ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വെൽക്കം ബാക്ക് ടു നാജ തജ്സ് അടുക്കള. ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, മദ്രാസ് എഗ് പൊറോട്ട. ഇത് നല്ല ഹെൽത്തിയാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഒരേപോലെ തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന പൊറോട്ടയും ചിക്കൻ കറിയും പച്ചക്കറിയും മുട്ടയും എല്ലാം ചേർത്ത് ഒരു അടിപൊളി ഒരു ഡിഷ് നമുക്ക് തയ്യാറാക്കി നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. മദ്രാസ് എഗ് പൊറോട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാബേജ് ചെറുതായിട്ട് മുറിച്ചത് അരക്കപ്പ്, ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചത് അരക്കപ്പ്, ബീൻസ് ചെറുതായിട്ട് മുറിച്ചത് അരക്കപ്പ്. ഇനി നമുക്ക് അരയ്ക്കാനുള്ള മസാലയാണ് മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് 1/2 ടീസ്പൂൺ, ചെറിയ ഉള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ. അതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ മീഡിയം സൈസ് ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, 2 പച്ചമുളക് നടുവേ വിളന്ന് ഒന്നുകൂടെ ചെറുതാക്കിയിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, 1 കഷ്ണം പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 4 മുട്ട. പിന്നെ ചിക്കൻ കറിയിൽ നിന്ന് എടുത്ത ചിക്കൻ പീസ് ഷ്രെഡ് ചെയ്തത് 1/4 കപ്പ്, അതിൻ്റെ തന്നെ ഗ്രേവി 1/2 കപ്പ്, പിന്നെ പൊറോട്ട ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് 2 കപ്പ്. നമ്മൾ പഴയ പൊറോട്ട വെച്ചിട്ടാണല്ലോ ഈ മദ്രാസ് എഗ് പൊറോട്ട തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഒരു കടായി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തു. അതിനുശേഷം ഹോൾ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തു മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ല ചൂടായ ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ മുളക്, ജീരകം, വെളുത്തുള്ളി എല്ലാം ആ പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ച ചുവ പോണ വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, കറിവേപ്പില, പച്ചമുളക്, ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതിയേ. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്. ഇത് നല്ല ഹെൽത്തി റെസിപ്പിയാണേ, ഫുഡാണേ. എന്നുവെച്ചാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ നല്ലതുപോലെ കഴിച്ചോളും. എൻ്റെ പേരക്കുട്ടികൾ കഴിക്കാറുണ്ട്. എൻ്റെ മക്കൾക്കും ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് വഴറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഗ്രേവി കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ എന്താ ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഈ നോൺ വെജ് കഴിക്കില്ലാത്ത ആൾക്കാർക്ക് ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് മുട്ടയും സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് തയ്യാറാക്കാം. ഇനി ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോയും ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. അത് നല്ല ഡ്രൈ ആവണ വരെ വഴറ്റണം. എന്നുവെച്ചാൽ ചിക്കൻ്റെ ഗ്രേവിയും വറ്റണം, ഈ ടൊമാറ്റോയിലെ വെള്ളത്തിൻ്റെ അംശവും വറ്റി നല്ല ഡ്രൈ ആകുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ചിക്കൻ പീസിന് ഉപ്പുണ്ട്, ഗ്രേവിയിലും ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, എനിക്ക് കുറച്ച് ഉപ്പ് വേണ്ടി വന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത്. വീണ്ടും അത് ഡ്രൈ ആവുന്നതുവരെ നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ രുചികരമായ ഒരു വെറൈറ്റി ഡിഷ് തയ്യാറാക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ നിങ്ങളും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് നല്ല പോലെ ഡ്രൈ ആവട്ടെ, ഞാൻ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നല്ലപോലെ ഡ്രൈ ആയി. ഇപ്പം ഞാൻ ആ മുറിച്ച് വെച്ചിരിക്കുന്ന പൊറോട്ട, പൊറോട്ട തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. ചപ്പാത്തിയാണ് ബാക്കി വന്നേക്കണമെങ്കിൽ ചപ്പാത്തി ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ പൊറോട്ടയായിരുന്നു ഇരുന്നിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പൊറോട്ട ചേർത്തത്. ചപ്പാത്തി ചേർത്താലും നല്ലതാണ്, ഇത് സോഫ്റ്റ് ആണ്. ഈ പൊറോട്ട പീസ് നല്ലതുപോലെ സോഫ്റ്റ് ആവണവരെ നമുക്ക് വഴറ്റി കൊടുക്കണം.
മീഡിയം ഫ്ലെയിമിലാണേ, ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടരുത് കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് കലക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുട്ട ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മുട്ട ഈ പൊറോട്ട പീസിലൊക്കെ നന്നായിട്ട് കോട്ടാവണം. ശരിക്കും ഇതൊരു കംപ്ലീറ്റ് ഫുഡാണ്, കാരണം വെജിറ്റബിൾസ്, എഗ്സ്, ചിക്കൻ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പറ്റിയ നല്ലൊരു കംപ്ലീറ്റ് ഫുഡാണ്. അതുപോലെ ടേസ്റ്റിയുമാണ്. നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഡ്രൈ ആവണം. ഈ മുട്ടയെല്ലാം വെന്ത് ഈ മിക്സ്ചർ നല്ലപോലെ ഡ്രൈ ആവണം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് പിക്കിള് കൂട്ടിയാൽ കഴിക്കാം, ടൊമാറ്റോ കെച്ചപ്പ്, ചില്ലി സോസ് ഇതെല്ലാം ചേർത്ത് കഴിക്കാം. നമുക്ക് അവസാനം കണ്ടോ നമ്മുടെ മദ്രാസക് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റാൻ പോവുകയാണ്. അതിനുശേഷം ഞാനതൊരു സെർവിങ് ഡിഷിലേക്ക് വെച്ചു. എന്നിട്ട് മല്ലിയില ഞാൻ കുറച്ച് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കാരണം വെറൈറ്റി ആയിട്ടുള്ളതും ഡിലീഷ്യസും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.